ഹായുള്ള അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്കിത് ഒരു ഫുൾ ചിക്കൻ അങ്ങ് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല ഉണ്ടാക്കണം. അതിലേക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പോലെ ഒലിവ് ഓയിൽ അങ്ങ് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പോലെ മുളക് പൊടിയും കൂടി അങ്ങ് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പോലെ മല്ലിപ്പൊടിയും കൂടി അങ്ങ് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി അങ്ങിട്ടെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പോലെ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പോലെ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പോലെ ചില്ലി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പോലെ ചിക്കൻ മസാല, ഇനി 1 ടേബിൾ സ്പൂൺ പോലെ ചില്ലി ഫ്ലേക്സ് അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കസൂരി മേത്തയും കൂടി അങ്ങിട്ടെടുക്കാം. 1/2 ടീസ്പൂൺ പോലെ ഇഞ്ചി പേസ്റ്റും കൂടി അങ്ങ് ചേർത്തെടുക്കാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു കട്ടി ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഇതുപോലത്തെ കളറാകുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് നമ്മുടെ ചിക്കനിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം. അപ്പോൾ ചിക്കന് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വരയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, മസാല ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് നമ്മുടെ ചിക്കനിൽ ഫുള്ളായിട്ട് അങ്ങ് പുരട്ടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് റെസ്റ്റ് ചെയ്യാം വെക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ ചിക്കനാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു എയർ ഫ്രയർ എടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഇതാ ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഒരു 180 ഡിഗ്രിയിൽ ആദ്യം നമുക്ക് ഒരു 20 മിനിറ്റ് വരെ വെച്ചുകൊടുക്കാം. അതിനുശേഷം നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് അത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി നമുക്ക് അതുപോലെ തന്നെ വീണ്ടും ഒരു 20 മിനിറ്റ് വരെ വെച്ചുകൊടുക്കാം. അപ്പോൾ ഇതാ 20 മിനിറ്റും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒട്ടും എണ്ണയൊന്നും ഇല്ലാണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പം വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ഇൻഷാ അള്ളാ.